ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു പ്രണയമുണ്ടെങ്കിൽ അത് കൂടുതലായി നിങ്ങളിലേക്ക് വളരാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഒരു വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നിരിക്കട്ടെ, ആ വ്യക്തി കൂടെ വേണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. എന്നാൽ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോയിൽ പറയപ്പെടുന്ന 8 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയത്തെ ആത്മാർത്ഥമായി മുന്നോട്ട് മാനേജ് ചെയ്തു പോകാൻ സാധിക്കുന്നതാണ്. 95% ഇവിടെ വിജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രണയത്തിൻ്റെ ആദ്യകാലത്ത് ഒരിക്കലും ആ വ്യക്തിയുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക. നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ പ്രണയിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സ് ആ പ്രണയത്തിൻ്റെ തുടക്ക സമയത്ത് ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കുക. അങ്ങനെ വേദനിപ്പിച്ചാൽ അത് ആ പ്രണയത്തിലുടനീളം അത് മറന്നു പോകത്തില്ല, മനസ്സിൽ തന്നെ കിടക്കും. ഇത് വളരെയധികം ശ്രദ്ധിക്കുക, ഒരു സന്തോഷത്തിൻ്റെ തുടക്കമായി തീരും. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, തമ്മിൽ തമ്മിൽ എന്നും തുറന്ന് സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. ഇത് നിങ്ങളുടെ ബന്ധത്തിൽ ആഴത്തിലുള്ള ഒരവസ്ഥയിലേക്ക് പോകാനിടയിത്തീരും. ഒരു ആത്മബന്ധത്തിലേക്ക് സംസാരം എവിടെ കുറയുന്നുവോ അവിടെ എല്ലാ ബന്ധങ്ങളും ശിഥിലമായി തുടങ്ങും, വളരില്ല ആ ബന്ധങ്ങൾ. അതുകൊണ്ട് ബന്ധങ്ങൾ വളരുവാൻ വേണ്ടി നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ, തുറന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക. ഇത് പ്രണയമാണെങ്കിലും എന്ത് ബന്ധമാണെങ്കിലും വളർന്നു വരാനിടയായിത്തീരുന്ന ഒരവസ്ഥ സംജാതമാക്കി തീർക്കും. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതവസ്ഥയിലും പ്രണയിക്കുന്ന വ്യക്തിയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർ കൂടുതലായി നിങ്ങൾക്ക് അഡിക്റ്റായിത്തീരാൻ ഇടയായിത്തീരുന്ന ഒരു ഘടകമാണിത്. പ്രണയത്തിൻ്റെ ആദ്യ കാലത്തുണ്ടായിരുന്ന അവസ്ഥകൾ അതേപോലെ തന്നെ മുന്നോട്ട് ഏതവസ്ഥയിലും നിലനിർത്തി പോവുക. നിങ്ങളെക്കുറിച്ച് യാതൊരു നെഗറ്റീവും പറയാൻ കഴിയാത്ത വിധം നിങ്ങൾ പ്രണയിക്കുന്ന ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പ്രവർത്തിക്കുക. ഇത് നല്ല ഒരു വിജയത്തിൻ്റെ അവസ്ഥയായിത്തീരും. നാലാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രണയിക്കുന്ന ആ വ്യക്തിയുടെ വീട്ടിലെ കാര്യങ്ങൾ, അവരുടെ മാതാപിതാക്കളെക്കുറിച്ച്, അവരുടെ ആളുകളെക്കുറിച്ച്, അങ്ങനെ അവരുടെ വളർത്ത് ജീവികളെക്കുറിച്ച് വരെ ഇടയ്ക്ക് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇത് നല്ല ഒരു ബന്ധം വളർന്നു വരാനിടയായിത്തീരുന്ന ഒരു കാര്യമാണ്. അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് നല്ല ഒരു പ്രതീക്ഷയുടെ, നല്ല ഒരു സ്നേഹത്തിൻ്റെ അവസ്ഥകൾ സംജാതമാനടിയായിത്തീരും. അഞ്ചാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ദിവസവും കാണുവാനായി ശ്രമിക്കുക. കാണുമ്പോൾ സുഖമാണോ സന്തോഷമാണോ എന്നൊക്കെ ചോദിക്കുക. ഇനി കാണാൻ പറ്റിയില്ലെങ്കിൽ തന്നെ മെസ്സേജ് അയക്കുകയോ ഫോൺ വിളിക്കുകയോ ഒക്കെ ചെയ്യുക. അങ്ങനെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുക. എപ്പോഴും കൂടെയുണ്ട് എന്നുള്ളൊരു പ്രതീതി അവർക്ക് കൊടുക്കുക. ഇത് പ്രണയ വിജയത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. അവർ നിങ്ങളെ വിട്ടുപോകുകയുമില്ല. ഇത് നിങ്ങളുടെ ബന്ധത്തിൽ ആഴത്തിലുള്ള ഒരു വർധനവ് ഉണ്ടാകാനിടയായിത്തീരും. കൂടുതൽ നിങ്ങളെ സ്നേഹിക്കാനിടയായിത്തീരും. ആറാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഊണിലാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും എപ്പോഴാണെങ്കിലും വിട്ടുപിരിയാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള ഒരവസ്ഥ അവരുടെ മനസ്സിൽ തോന്നത്തക്ക വിധം നിങ്ങൾ പെരുമാറുക. ഇത് നിങ്ങളുടെ വലിയ വിജയമായി തീരും. ഈ ഏഴാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളെ കാണുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ വളരെ സന്തോഷമുണ്ടാവുന്ന രീതിയിലുള്ള ഒരവസ്ഥ നിങ്ങളുടെ ഭാഗത്തു നിന്നും സൃഷ്ടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ആ രീതിയിൽ അവരോട് ഇടപഴകാൻ പഠിക്കുക. ഇത് വളരെ നല്ല ഒരു കാര്യമാണ് ആ പ്രണയ വിജയത്തിനും ആ ബന്ധത്തിൻ്റെ വളർച്ചയ്ക്കും. എട്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കൂടെ ജീവിച്ചാൽ അവരുടെ ഭാവി സേഫ് ആണ് എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ അടിയുറച്ച് വളരുകയാണെങ്കിൽ നിങ്ങളുടെ പ്രണയം നിങ്ങളിലേക്ക് ശക്തമായി വളർന്നു വരുന്നതാണ്. ആ വ്യക്തി നിങ്ങളിലേക്ക് കൂടുതലായി അഡിക്റ്റായിത്തീരുന്നതാണ്. ആ വ്യക്തി നിങ്ങളെ കൂടുതലായി സ്നേഹിക്കുന്നതാണ്. അവിടെ വൻ ഒരു വിജയം ഉണ്ടായിത്തീരുന്നതാണ്. ഈ വീഡിയോയിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.